ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസത്തെ ഷോർട്സ് എല്ലാം കൂടെ ഒന്നിച്ചുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഇതേ നമ്മൾ ഒന്ന് പുറത്ത് പോയിരിക്കുകയാണ് ടി വി സ്റ്റാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഓൾറെഡി ഉള്ള ടി വി സ്റ്റാൻഡ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന അൻസാർ മോളിലാണ്. ഇവിടെ അങ്ങനെ ടി വി സ്റ്റാൻഡ് വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല, എന്നാലും സിമ്പിളായിട്ടുള്ള കുറേ കളക്ഷൻസ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ടി വി സ്റ്റാൻഡാണ് നമ്മൾ വാങ്ങിക്കാൻ നോക്കുന്നത്. പിന്നെ ഇവിടെ ഫർണിച്ചേഴ്സും അതുപോലെ കുറേ ഹോം ഡെക്കർ ഐറ്റംസൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരു ലിമിറ്റഡ് കളക്ഷൻസേ ഉള്ളൂ. നല്ല കുറേ കളക്ഷൻസ് എന്ന് പറയാനും വേണ്ടിയിട്ടൊന്നും ഇല്ല. അപ്പം നമ്മളവിടെ നിന്ന് എന്തായാലും ടി വി സ്റ്റാൻഡ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പം അത് വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതേ തൊട്ടടുത്ത് തന്നെ ഡോമിനോസ് പിസ്സ ഉണ്ട്. അവിടെ കയറി ഒരു പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ജങ്ക് ഫുഡ് ആണെന്ന് അറിഞ്ഞിട്ടും വലിയ സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റം പിസ്സയാണ്. അത് മാസത്തിൽ ഒരു പ്രാവശ്യമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് പിസ്സ. അതിപ്പോൾ ഈ മാസം ഇപ്പോൾ രണ്ടാമത്തെ ആയിപ്പോയി. അപ്പം നമ്മൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഡോമിനോസ് കണ്ടങ്ങ് കയറുമായിരുന്നു. ഒരു പ്ലാൻഡ് ആയിട്ട് വന്നതല്ല. അപ്പോൾ ജങ്ക് ഫുഡ് ആയതുകൊണ്ട് തന്നെ അതൊരു മാസത്തിൽ ഒന്നേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. ഇവിടെ ഇപ്പം എന്തേ ആരുമില്ല. ഹോം ഡെലിവറി ആണ് കൂടുതൽ, അല്ലെങ്കിൽ ടേക്ക് അവേ ആണ്. അപ്പോൾ അവിടെ ഇരുന്ന് ആരും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും തൊട്ടടുത്ത് തന്നെയല്ല, എന്നാൽ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അജയും ഒരു മീഡിയം വെജിറ്റബിൾ പിസയും മോനൊരു മാർഗരറ്റ പിസയുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഒത്തിരി നാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോമിനോസിൻ്റെ പിസ്സ കഴിക്കുന്നത്. എപ്പോഴും നമ്മൾ പിസ്സ ഹട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പിസ്സ ഹട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. ഡോമിനോസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടേ ഇല്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം ചെന്നൈയിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമ്മൾ ഡോമിനോസിൽ പോയി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു കോപ്പറിൻ്റെ ജഗ്ഗിൽ വെള്ളം നിറച്ച് വയ്ക്കാറുണ്ട്. കുറഞ്ഞതൊരു 12 മണിക്കൂറെങ്കിലും ഈ ഒരു ജഗ്ഗിൽ വെള്ളം നിറച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഈ ഒരു ജഗ്ഗിലെ വെള്ളമാണ് കുടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കോപ്പർ ജഗ്ഗിൽ ഒഴിച്ച് വെച്ച വെള്ളം കുടിച്ചാൽ ഹെയർ ലോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനത് ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ, റിസൾട്ട് വരുമ്പോൾ പറയാം. പിന്നെ ഞാൻ വേറൊരു ഡ്രിങ്ക് കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളവും തിളപ്പിക്കാൻ വെക്കും. അതിലോട്ട് കുറച്ച് ജീരകവും മല്ലിയും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ. പിന്നെ നാളെ രാവിലെ ഏതാണ്ട് അജയ്ക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് രാത്രി തന്നെ ചോറ് വെച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ ചോറ് വെച്ചിട്ട് നമ്മൾ ഊറ്റുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം ഞാൻ കളയാറില്ല. ഈ കഞ്ഞിവെള്ളം ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കും. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ ചൂടായിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചത് അവിടെ വയ്ക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് നന്നായിട്ട് പുളിക്കുകയും ചെയ്യും. മാത്രമല്ല കുറച്ചൊരു ജെല്ലി പോലെയാവും ഈ ഒരു കഞ്ഞിവെള്ളം. അതെന്നിട്ട് തലയിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ട് 20 മിനിറ്റ് അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് കഴുകിക്കളയുക. അപ്പോൾ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഫ്ലാക്സീഡ് ജെല്ലും ഹെയർ ഓയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഗ്ഗിൻ്റെ പാക്ക്, ഇതൊക്കെ മുടി വളരാനുള്ളതാണ്. മുടി പൊഴിയാതിരിക്കാനായിട്ട് ഈ ഒരു കോപ്പർ ജെല്ലിൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ കുടിച്ചു തുടങ്ങിയത്. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ അതേ നമ്മുടെ മല്ലിയും ജീരകമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു വെള്ളം ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ജീരകം ഫാറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തൈറോയിഡ് ഉള്ളവർക്ക് നല്ലതാണ് മല്ലി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടി ഇട്ടിട്ടുള്ള വെള്ളം ഞാൻ തിളപ്പിച്ച് തലേന്ന് രാത്രി തന്നെ വെക്കുന്നത്. ആ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം തന്നെയാണ് ഞാൻ ആദ്യം കുടിക്കുന്നത്.
നമ്മൾ മല്ലിയും ജീരകവും ഇട്ട് തിളപ്പിച്ച് ജീരകം ഇട്ട വെള്ളം ഫാറ്റ് ലോസിന് നല്ലതാണ് ഞാൻ പറഞ്ഞു. ബെല്ലി ഫാറ്റൊക്കെ ഉള്ളവർക്ക് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീരകവെള്ളം നല്ലതാണ്. അതുപോലെ മല്ലി തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളമാണ് ആദ്യത്തെ എൻ്റെ ഡ്രിങ്ക്. പിന്നെ ഇന്നിപ്പോൾ അജയ്ക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. അതിനുവേണ്ടി രാവിലെ ഞാൻ ഗോതമ്പ് ദോശയും പിന്നെ ഇത് ചട്നി പൗഡറാണ്, അത് നല്ലെണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഗോതമ്പ് ദോശയും ചട്നി പൗഡറുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. രണ്ട് ഗോതമ്പ് ദോശയോടെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉള്ളിയും പച്ചമുളകും ഒന്നും അരിഞ്ഞിട്ടിട്ടൊന്നുമില്ല, വെറുതെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കുവാണ്. ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കും. ഇതുപോലെ തിന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നന്നായിട്ട് ചൂടായ തവയിൽ സാധാരണ ദോശ ഇട്ട് കൊടുക്കുന്ന പോലെ ചുട്ടെടുക്കും. അപ്പോൾ അജയ് വല്ലപ്പോഴൊക്കെയല്ലേ ഇപ്പോൾ ഓഫീസിൽ പോകുന്നുള്ളു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടിയാണ്. കൊറോണ കാരണം നമ്മുടെ റുട്ടീൻസൊക്കെ ഒരുപാട് മാറി. മറ്റേ കൃത്യം സമയത്തൊക്കെ എഴുന്നേക്കുന്നതായിരുന്നു, ഇപ്പം അങ്ങനെയല്ല, അങ്ങ് മടിയാണ്. അങ്ങ് കൂടി ഇപ്പോൾ തണുപ്പോട് തുടങ്ങിയതുകൊണ്ടാണ് ഭയങ്കര മടി. അതുകൊണ്ടാണ് ഈ തട്ടിക്കൂട്ട് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ഉച്ചക്കലത്തേക്ക് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ചോറ് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി കറികൾ മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ ഞാൻ ഓമയ്ക്ക തോരൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ വൻപയർ ഞാൻ വെള്ളത്തിയിട്ട് വെക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഓമയ്ക്ക മാത്രം ഇട്ടിട്ട് തോരൻ വെക്കുവാണ്. അപ്പോൾ അതിന് ഏറ്റവും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചോപ്പർ. ഇതിനകത്തിട്ടിട്ടാണ് ഞാൻ നല്ല പെട്ടെന്ന് അരിഞ്ഞെടുക്കുന്നത് തോരന് വേണ്ടിയിട്ടുള്ളത്. അതിന് ഓമയ്ക്ക ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും പാവയ്ക്കായും പിന്നെ അങ്ങനെ ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചോപ്പറിൽ തന്നെ നല്ലതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചോപ്പറിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുത്തത്. പിന്നെ ഞാൻ ഒരു ബീട്രൂട്ടൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചിട്ട് അതിലോട്ട് തേങ്ങാരപ്പും തൈരൂടെ ചേർത്ത് പച്ചടി കൂടെ ആക്കി എടുക്കുന്നുണ്ട് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു കോപ്പർ ജഗ്ഗിൽ ഒഴിച്ച് വെച്ച വെള്ളം തന്നെയാണ് ഞാൻ കുടിക്കുന്നത്. അതപ്പോഴത്തേന് നല്ല തണുപ്പാവും, കുറേ നേരം അതിനകത്ത് ഇരുന്നാലേ അപ്പോൾ നല്ല തണുപ്പായിരിക്കും ആ ഒരു വെള്ളത്തിന്. അപ്പോൾ ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തലമുടിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അത് കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് പണികളുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ടി വി സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ ഓരോന്നൊക്കെ മോൻ്റെ കുറച്ച് ടോയ്സൊക്കെ എടുത്ത് വെക്കാനാവൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ്. എന്നിട്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നാളെ മകരവിളക്കാണ്. അപ്പോൾ മകരവിളക്കിന് മുന്നേയായിട്ട് വീടും മൊത്തം ഒന്ന് പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കി തുടച്ചൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ജോലികൾ ഇനിയുണ്ട്. ഇങ്ങനെ വിശേഷങ്ങളൊക്കെ വരുന്നതിൻ്റെ തലേന്നാണ് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് വാക്വം ചെയ്ത് പോകാറേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻസൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ സാധനങ്ങളും മാറ്റിയിട്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് മോനെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വിളിക്കാറുണ്ട്. കാരണം അവനും ഒരു ശീലമൊക്കെ ആവണം, ഇങ്ങനെ ഒക്കേഷൻസൊക്കെ വരുമ്പം വീടൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനും, മാത്രമല്ല ചെറിയ ചെറിയ എല്ലാ ജോലികളും അവൻ അറിഞ്ഞിരിക്കണമെന്നും എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അത് കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും വീട്ടിലെ എന്ത് ജോലിയും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പിള്ളേരെ ഇപ്പോഴേ തന്നെ അറിഞ്ഞിരിക്കണം. ഒരു ദിവസമൊക്കെ നമുക്കൊന്ന് വയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ തീർച്ചയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ കുഞ്ഞിനെ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്.
പിന്നെ കുറച്ച് വയേഴ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഭിത്തിയിലോട്ട് ഒന്ന് തറപ്പിച്ച് വെക്കുവാണ്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷായിട്ട് ഇതേ ഞാൻ പുറത്ത് നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫാറ്റ് ലോസ് ആയാലും വെയ്റ്റ് ലോസ് ആയാലും എക്സസൈസ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ എത്ര വെയിറ്റ് കുറഞ്ഞാലും നമ്മുടെ ബോഡി നന്നായിട്ട് ടൈറ്റും ഫിറ്റുമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് വേണം. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ ഇതുപോലെ മോന് കളിക്കുകയും ഞാനും അജയും നടക്കാനും വേണ്ടിയിട്ട് പോവാറുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കോപ്പർ ജഗിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് വ്യത്യാസമുള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.